എല്ലാവർക്കും നമസ്കാരം ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൽ ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളുകളും ആ ബിസിനസ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഹെഡ് ചെയ്യുന്ന സംരംഭകൻ്റെയും സമയം ചെലവഴിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ സമയം ചെലവഴിക്കുന്ന രീതിയാണ് പലപ്പോഴും ആ ബിസിനസ് വിജയം എത്രത്തോളം വൈകും എത്ര നേരത്തെ നേരത്തെയാവും എങ്ങനെ വിജയിക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് കാരണം ഒരു ബിസിനസ്സിൻ്റെ അകത്ത് സമയം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നാല് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന് തുല്യമാണ് ആ നാല് കാര്യങ്ങളെന്നു പറയുന്നത് ഡൂയിങ് ഡിസൈഡിങ് ഡെലിഗേറ്റിംഗ് ആൻഡ് ഡിസൈനിങ് എന്ന് പറയുന്ന നാല് കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ ടൈം അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം കാരണം സമയം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ബിസിനസ് ഹെഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചും ഏറ്റവും വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള റിസോഴ്സാണ് ഇത് ആയിരിക്കും ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഫാക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഹെഡ് ചെയ്യുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ പലപ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ടതുമായ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഈ അടുത്ത നാളിൽ മൈക്ക് മൈക്ലോവിസ് എന്ന് പറയുന്ന ആളുടെ ക്ലോക്ക് വർക്ക് എന്ന് പറയുന്നൊരു ബുക്ക് വായിക്കാനിടയായി ഈ ക്ലോക്ക് വർക്ക് എന്ന് പറയുന്ന ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്യുന്നത് ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് വിജയത്തിന് എത്രത്തോളം ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് വളരെ വിശദമായിട്ട് ഒരു ഫോർ ഡി ഫ്രെയിംവർക്ക് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ആദ്യത്തത് ഡു എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിംവർക്കിലെ ഒന്നാമത്തെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഡു അഥവാ എക്സിക്യൂട്ട് ടാസ്ക് ഒരു കാര്യം ചെയ്യുന്നത് ചെയ്യുന്നതിന് ലീഡേഴ്സ് അല്ലെങ്കിൽ സംരംഭകർ എത്രത്തോളം സമയം ചെലവഴിക്കുക എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ആളുകളും ഓരോ കാര്യങ്ങൾ ചെയ്ത് നടന്നാണ് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് പക്ഷെ ശരിക്കും ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ആക്ഷനാണ് ഡു എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ പലർക്കും തോന്നും ഇതൊന്നും നടക്കുക എന്നുള്ളത് പക്ഷെ നോക്കുക നമ്മുടെ ഉദ്ദേശം ബിസിനസ് വളർത്തുക എന്നുള്ളതും വലിയ രൂപത്തിൽ ഇതിനെ കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഉറപ്പായിട്ടും വിചാരിച്ചോളുക നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നടന്നിട്ടല്ല ബിസിനസ് വിജയിക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ സമയം ചിലവഴിക്കുക എന്നുള്ളതല്ല അതായത് ടാസ്കുകൾ ഓരോന്നും നമ്മളായിട്ടിരുന്ന് നമ്മുടെ സ്ഥാപനത്തിലെ ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല പ്യൂണും ഏറ്റവും നല്ല ജി എമ്മും ഏറ്റവും നല്ല മാനേജറും എല്ലാം എല്ലാം നമ്മളായിരിക്കും ശരിയാണ് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വേണമായിരുന്നു പക്ഷെ നമ്മൾ ക്രമേണ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എല്ലാം നമ്മൾ തന്നെ ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം അപ്പം അതൊന്ന് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തില് പ്രയോറിറ്റി കുറച്ച് കൊണ്ടുവരിക അതിൽ സമയം കുറച്ച് ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഡിസൈഡ് എന്ന് പറയുന്ന ഏരിയ ആണ് ഡിസൈഡ് തീരുമാനിക്കുക അസൈൻ ആക്ഷൻ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് ഏല്പിക്കുന്ന പരിപാടി ഇതും ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നിന്ന് ചെയ്യുന്നതിൽ നിന്ന് മാറണമെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് കാര്യങ്ങൾ ഓരോരുത്തരെ വിളിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ സമയം മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും ലിസ്റ്റ് വരുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ വരുന്നൊരു കാര്യമാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ സമയം കുറച്ച് കൊണ്ടുവരണം ഇവിടെയും പ്രയോറിറ്റി കുറവ് തന്നെയാണ് കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിനേക്കാൾ വലുത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരുത്തർ വിളിച്ച് ഓരോ കാര്യം നീ ഇത് ചെയ്യേ നീ ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കുന്ന സമയം നമ്മുടെ കുറച്ച് കൊണ്ടുവരണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിന് പ്രാപ്തരായ ആളുകളെ ആ പോയിൻറ്റുകളിൽ നിയോഗിക്കേണ്ടതുണ്ട് ഇതാണ് മൂന്നാമത്തെ ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെലിഗേറ്റ് ഡെലിഗേറ്റ് അഥവാ അസൈൻ ഔട്ട്കം എനിക്ക് ഇന്ന റിസൾട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഓരോരുത്തർക്ക് പകർത്ത് നൽകുക ഇവിടെയാണ് ശരിക്കും നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നത് ഒരു ബിസിനസ് വളർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും നല്ല ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് പകർത്ത് നൽകുക എന്താണോ എനിക്ക് കിട്ടേണ്ട ഔട്ട്കം റിസൾട്ട് എന്താന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതി നാലാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ വളർച്ച ആഗ്രഹിക്കുന്ന സംരംഭകരും ബിസിനസ്സുകാരും ടോപ്പ് ലീഡേഴ്സും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഏരിയ ആണ് ഡിസൈൻ അഥവാ ക്രിയേറ്റ് ഫ്യൂച്ചർ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭാവിയിലെൻ്റെ സ്ഥാപനം എങ്ങനെയായിരിക്കണം അതിനുവേണ്ടി ഞാൻ എങ്ങനെ നല്ലൊരു ഡിസൈൻ എൻ്റെ കമ്പനിക്ക് ഉണ്ടാക്കണം എന്താണ് എൻ്റെ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് എനിക്ക് മികച്ച ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് മികച്ച ടെക്നോളജി എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് മികച്ച രൂപത്തിൽ ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് നമ്മൾ ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഇൻ ദ ബിസിനസ്സിൽ നിന്ന് മാറി നമ്മൾ ഓൺ ദ ബിസിനസ് വരുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് പറയുമ്പോൾ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ സ്റ്റെപ്പുകളിലൂടെ പോയി നമ്മൾ ശരിക്കും ഡിസൈനിങ്ങിന് കൂടുതൽ ഭാവി കണ്ടെത്തുന്നതിന് ഫ്യൂച്ചറിലെ എൻ്റെ ക്ലയൻറ്റ്സ് ഫ്യൂച്ചറിലെ എൻ്റെ സ്ഥാപനം ഫ്യൂച്ചറിലെ എൻ്റെ ടെക്നോളജി ഇതെങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളുടെ കമ്പനികളാണ് ശക്തമായി വളരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധ്യത ഉള്ള ഏരിയയാണ് വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ അതും കഴിഞ്ഞാൽ മാത്രമാണ് ഓരോരുത്തർക്ക് ആക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുന്ന ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫൈനലി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിലെ വളരെ ക്രിറ്റിക്കലായ ചില കാര്യങ്ങളിൽ മാത്രം ആവശ്യമാണെങ്കിൽ നമ്മളിറങ്ങി കാര്യങ്ങൾ ചെയ്യുക ഇനി ഞാൻ എല്ലാവരോടായിട്ട് ചോദിക്കുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്ന് സെൽഫ് അസസ് ചെയ്ത് നോക്കുക ഒരു പുതിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എൻ്റെ ടൈം ശരിക്കും എവിടെയാണ് സ്പെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ ഒരു മാട്രിക്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ടേബിൾ ശരിക്കുമൊന്നും മനസ്സിലാക്കുക ആസ് എ ലീഡർ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം അതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം ഡിസൈനിങ്ങിലേക്ക് എങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം മറ്റു കാര്യങ്ങൾ എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കി ഭാവിയിലേക്ക് ആവശ്യമായ മികച്ച ഒരു സ്ഥാപനം കെട്ടിപ്പെടുത്തുക അതിലേറ്റവും ഇമ്പോർട്ടൻ്റാണ് നിങ്ങളെങ്ങനെ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളത് താങ്ക്